ഇസ്രായേൽ സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ തകർന്നു വീണ് രണ്ട് സൈനികർ മരിച്ചു. ഏഴുപേർക്ക് പരിക്കേറ്റു. സർജന്റ് മേജർമാരായ ഡാനിയൽ അലോഷ്, ടോം ഇഷ് ഷാലോം എന്നിവരാണ് കൊല്ലപ്പെട്ടത്. റഫേൽ ബുധനാഴ്ച പുലർച്ചെ ഉണ്ടായ അപകടം സാങ്കേതിക തകരാർ മൂലമാണെന്നും ഹമാസിന്റെ ആക്രമണത്തിലല്ലെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. റഫേൽ ഹമാസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ഇസ്രായേൽ സൈനികനെ രക്ഷിക്കാൻ ബുധനാഴ്ച പുലർച്ചെ 12:30 മെഡിക്കൽ സംഘവുമായി പോയ UH-60 ബ്ലാക്ക് ഹോക്ക് കോപ്റ്റർ ലാൻഡിംഗിനിടെ നിയന്ത്രണം വിട്ട് തകരാറിലാകുകയായിരുന്നുവെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. സ്വാഭാവികമായി നിലം തൊടുന്നതിനു പകരം കോപ്റ്റർ നിലം പതിക്കുകയായിരുന്നു. വീഴ്ച ഏറെ ഉയരത്തിൽ നിന്നല്ലാത്തതിനാലാണ് കൂടുതൽ മരണങ്ങൾ ഒഴിവായത്. രണ്ടു വീതം സൈനിക പൈലറ്റുമാർക്കും ഡോക്ടർമാർക്കും മെക്കാനിക്കുമാർക്കും ഒരു സൈനികനുമാണ് പരിക്കേറ്റത്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഇവരുടെ ആരോഗ്യ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഓപ്പറേഷനുകൾക്കിടയിൽ സൈനികരെയും സാങ്കേതിക പ്രവർത്തകരെയും കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്നതാണ് ബ്ലാക്ക് ഹോക്ക് ഇനത്തിൽപ്പെട്ട ഹെലികോപ്റ്ററുകൾ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഗാസയിൽ പരിക്കേറ്റ 2000 സൈനികരെ ഇത്തരം കോപ്റ്ററുകൾ ഉപയോഗിച്ച് ആശുപത്രികളിലേക്ക് മാറ്റിയതായി സൈനിക വൃത്തങ്ങൾ പറയുന്നു. അതേസമയം വെസ്റ്റ് ബാങ്കിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ വംശജനായ ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടു. ജൂതമത വിശ്വാസികളുടെ പിന്തുടർച്ചക്കാരാണെന്ന് കരുതി മിസോറാമിലെ ബ്നെയ് മൊനാഷെ സമൂഹത്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറിയ ജെറി ഗിഡിയൻ ഹങ്കൽ എന്ന സൈനികനാണ് കൊല്ലപ്പെട്ടതെന്ന് IDF വ്യക്തമാക്കി. ഹമാസ് പോരാളി ഇസ്രായേലി സൈനിക പോസ്റ്റിലേക്ക് ട്രക്ക് ഓടിച്ച് കയറ്റിയതാണ് അപകട കാരണമെന്ന് IDF ആരോപിച്ചു. 58-കാരനായ ഹമാസ് പോരാളി ഓടിച്ച ട്രക്ക് ഇസ്രായേൽ സൈനിക വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഹങ്കൽ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ സൈന്യം അറിയിച്ചു. നോർത്ത് ഈസ്റ്റ് ബ്നെയ് മൊനാഷെ വിഭാഗത്തിൽപ്പെട്ട യുവാവ് 2020 ഇസ്രായേലിലേക്ക് കുടിയേറുന്നത്. ഇന്ത്യൻ വംശജനായ ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടതായി ബ്നെയ് മൊനാഷെ കമ്മ്യൂണിറ്റിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്കാരം വ്യാഴാഴ്ച നടക്കുമെന്നും അവർ അറിയിച്ചു. ഏകദേശം 300 ബ്നെയ് മൊനാഷെ ചെറുപ്പക്കാർ നിലവിൽ ഇസ്രായേൽ സൈന്യത്തിനുവേണ്ടി പലസ്തീനെതിരെ ഗാസയിൽ യുദ്ധം ചെയ്യുന്നുണ്ട്. ഹമാസിനെതിരെയും ഹിസ്ബുള്ളയ്ക്കെതിരെയും യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ സൈന്യത്തിൽ നിരവധി മിസോകുക്കി വംശജരുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിലാണ് ബ്നെയ് മൊനാഷെ വിഭാഗക്കാരുള്ളത്. തങ്ങളുടെ ഗോത്രത്തിന് ഇസ്രായേലുമായി ബന്ധമുണ്ടെന്നാണ് അവകാശം. 1950 മിസോകുക്കി ഗോത്രക്കാരായ ചിലർ തങ്ങളുടെ പൂർവികർ ഇസ്രായേലിൽ നിന്ന് അസീറിയയിൽ യുദ്ധസമയത്ത് കാണാതായ ഗോത്രത്തിൽപ്പെട്ടതാണെന്നും അവകാശപ്പെട്ടിരുന്നു. 2005 ബ്നെയ് മൊനാഷക്കാരെ ഇസ്രായേൽ ഔദ്യോഗികമായി അംഗീകരിക്കുകയും തുടർന്ന് 5000 ആളുകൾ ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറുകയും ചെയ്തു. കഴിഞ്ഞ 5 ഏകദേശം 1500 പേരാണ് കുടിയേറിയത്. ജൂതമതം സ്വീകരിച്ച ഇവരെ ആദ്യം ഗാസ മുനമ്പിലായിരുന്നു ഇസ്രായേൽ താമസിപ്പിച്ചത്. പിന്നീട് മറ്റ് സ്ഥലങ്ങളിലേക്ക് വിന്യസിച്ചു. ഇസ്രായേലിലേക്ക് തിരിച്ചെത്തുന്ന ജൂതരെ പോലെ ഇവരെയും നിർബന്ധിത സൈനിക സേവനത്തിന് ഇസ്രായേൽ ഭരണകൂടം നിയോഗിച്ചിരുന്നു. ഇസ്രായേലിലേക്ക് കുടിയേറാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ 5000 ബ്നെയ് മൊനാഷെ വിഭാഗക്കാർ മിസോറാം, മണിപ്പൂർ എന്നിവിടങ്ങളിൽ നിലവിലുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.